ഞാനാണ് കഥ ഞാൻ എഴുതുന്നത് ഭാഷയും ഇതൊരു ആത്മാഭിമാനമാണ് അഹന്തയാണെന്ന് നിങ്ങൾക്ക് പറയാം പക്ഷേ ബഷീറിന്റെ കൃതികളിൽ തനിക്കേറ്റ നഖപ്പാടുകളാണ് സ്നേഹം തനിക്ക് കിട്ടിയ ചവിട്ടും തൊഴിയുമാണ് സ്വാതന്ത്ര്യം താനലഞ്ഞ നാടുകളാണ് ലോകം തന്റെ അനുഭവങ്ങളുടെ സാഗല്യമാണ് തത്വചിന്ത ഏവർക്കും ബുക്ക് ടോക്കിന്റെ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം ഭാഷയുടെയും വ്യാകരണത്തിന്റെയും വേലികെട്ടുകൾ പൊളിച്ചെഴുതി മലയാള സാഹിത്യത്തെ സാധാരണക്കാരന്റെ ജീവിതത്തോട് ചേർത്തു നിർത്തിയ ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീർ സാധാരണക്കാരിൽ സാധാരണക്കാരനായ നാട്ടു മനുഷ്യന്റെ പച്ച ഭാഷയിലുള്ള ഹാസ്യാത്മകമായ രചനകൾ വായനക്കാരനെ ഒരുപോലെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തു അതായിരുന്നു ആ തൂലികയുടെ ശക്തിയും ഒരിക്കലും അലക്കിത്തേച്ച വടിവൊത്ത ഭാഷയിൽ അദ്ദേഹം എഴുതിയില്ല ഇത് മലയാളത്തിലെ മറ്റൊരു സാഹിത്യകാരനും അവകാശപ്പെടാൻ സാധിക്കാത്ത വിധം ബഷീറിനെ ജനകീയനാക്കി തന്റേത് മാത്രമായ വാക്കുകളും ശൈലികളുമായിരുന്നു ബഷീറിന്റെ സവിശേഷത അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രചനാരീതി ബഷീറിയൻ ശൈലി എന്ന് തന്നെ അറിയപ്പെട്ടു ജീവിതത്തോട് ചേർത്ത് നിൽക്കുന്നവയായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകൾ താൻ കണ്ടുമുട്ടിയിട്ടുള്ള കഥാപാത്രങ്ങളെ അദ്ദേഹം രചനകളിലും ആവിഷ്കരിച്ചു എഴുത്തുകാരന്റെ പട്ടിണിയുടെ കഥ അറിയാത്ത ഒരു ദുർഗ്രഹ കാലഘട്ടം നമുക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കഥാബീജത്തെ വിലയിരുത്തുമ്പോൾ ആ കാലഘട്ടത്തിന്റെ പ്രസക്തി കൂടി നാം കാണണം അത്തരത്തിൽ ഒരു മൂല്യനിർണ്ണയം സാധ്യമാകുമ്പോൾ കഥാബീജം മലയാളത്തിലെ എണ്ണപ്പെട്ട നാടകങ്ങളിലൊന്നായി കണക്കാക്കും ബഷീർ ഒരേ ഒരു നാടകത്തിലൂടെ നാടകകൃത്ത് എന്ന നിലയിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു രണ്ടാഴ്ച കൊണ്ട് മാത്രം ബഷീർ എഴുതിയ കഥാബീജം എന്ന ഏകാങ്ക നാടകം ആവശ്യപ്പെടുകയാണെങ്കിൽ നാടകരചനയുടെ ഭാരം ബഷീറിന്റെ കശണ്ടി തല താങ്ങിക്കൊള്ളും എന്നതിൻ്റെ മകുട ഉദാഹരണമാണ് മഹാകവി ജി ശങ്കര അഭിപ്രായത്തിൽ കഥാബീജം നൽകുന്ന പരോക്ഷ സന്ദേശം കലാകാരനെ സ്വതന്ത്രനാക്കുക അവൻ സമുദായത്തെ സ്വതന്ത്രമാക്കിക്കോളും എന്നാണ് കലാകാരൻ അവന്റേതു മാത്രമായ സർഗവേദന അനുഭവിച്ചുകൊണ്ട് ഏകാഗിയായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവനാണ് എന്നാൽ ഇത്തരം വേദനകളെ ഉള്ളിൽ ഉള്ളിലൊതുക്കിക്കൊണ്ടു തന്നെ തന്നെ വേദനിപ്പിച്ച സമൂഹങ്ങളെ കഥയുടെ ബീജങ്ങളാക്കി മാറ്റുമ്പോൾ കലാകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരൻ നേടുന്ന അനുഭൂതിയും മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാനാവാത്തതാണ് സാഹിത്യകാരനായ സദാശിവനിലൂടെ ഒരു കാലഘട്ടത്തിൽ ഇവിടെ എഴുത്തുകാർ നേരിടേണ്ടി വന്ന എതിർപ്പുകളും വേദനകളും കുറച്ചൊന്നുമല്ല ബഷീർ വ്യക്തമാക്കുന്നത് സദാശിവന്റെ ജീവിതം എഴുത്തുമായി മാത്രം ഒതുങ്ങിക്കൂടുന്നതാണെന്ന് വ്യക്തമാക്കാൻ ബഷീർ രംഗ സംവിധാനം ഒരുക്കിയതാണ് തലേണയായുള്ളത് അടുക്കി വെച്ചിരിക്കുന്ന പുസ്തകങ്ങളാണ് അടുത്തു ചെന്ന് നോക്കിയാൽ അവയുടെ പേര് കഴിഞ്ഞ കാലങ്ങൾ എന്നാണെന്നും കർത്താവ് സദാശിവനാണെന്നും കാണാൻ കഴിയും കൂടാതെ അങ്ങിങ്ങായി വിതറിക്കിടക്കുന്ന പകുതി എഴുതിയ കഷ്ണങ്ങൾ പത്രങ്ങൾ ആഴ്ച പതിപ്പുകൾ മാസികകൾ വിശേഷാൽ പത്രികൾ അതുകളുടെ കാര്യമൊന്നും പറയാനില്ല ഇനി ആ മുറിയിൽ ഇല്ലാത്തത് വസ്ത്രങ്ങൾ തൂക്കാനുള്ള അയയോ ആണിയോ ആണ് ഇതിലൂടെ തന്നെ ഒരു എഴുത്തുകാരന്റെ ദയനീയ സ്ഥിതി വ്യക്തമാവുന്നു നട്ടലുള്ള ബുദ്ധിജീവികൾ പലപ്പോഴും അനുഭവിക്കേണ്ടി വരുന്ന ദരിദ്രാവസ്ഥ സദാശിവനെ കൂടാതെയുള്ള മാധവി പ്രഭാകരൻ ജേർണലിസ്റ്റ് യാചകൻ പത്രാധിപർ വീട്ടുടമസൻ ഹോട്ടലുകാരൻ പ്രസിദ്ധീകരണശാലക്കാരൻ എന്നിവരിലൂടെ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ നിലനിന്ന സാമൂഹ്യ ബന്ധങ്ങളെ ബഷീർ അനാവരണം ചെയ്യുന്നു നിങ്ങൾക്ക് പ്രശസ്തി ഉണ്ടാക്കി തന്നത് ഞങ്ങളാണ് അതിനാൽ നിങ്ങളുടെ സൃഷ്ടികളുടെ പകർപ്പവകാശം ഞങ്ങൾക്കാണ് എന്ന് പറയുന്ന പ്രസിദ്ധീകരണശാലയുടെയും പത്രാധിപന്മാരുടെയും ഭരണമായിരുന്നു സാഹിത്യ ഒരു കാലഘട്ടത്തിൽ അത്തരമൊരു സാമൂഹ്യ സംവിധാനം നിലനിന്നപ്പോൾ തന്റെ രക്തം പേനയിലൊഴിച്ച് അത് കടലാസിലേക്ക് പകർത്തുകയാണ് ബഷീർ ചെയ്തത് സാമാന്യമായി മലയാള ഭാഷ അറിയാവുന്ന ആർക്കും ബഷീർ സാഹിത്യം വഴങ്ങും വളരെ കുറച്ച് മാത്രം എഴുതിയിട്ടും ബഷീർന്യസം അല്ലെങ്കിൽ ബഷീർ സാഹിത്യം എന്നത് മലയാളത്തിലെ ഒരു സാഹിത്യശാഖിയായി മാറിയത് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളുടെ കരുത്തുകൊണ്ടായിരുന്നു ഹാസ്യം കൊണ്ട് അദ്ദേഹം വായനക്കാരെ ചിരിപ്പിച്ചു കൂടെ കരയിപ്പിക്കുകയും ചെയ്തു സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥകൾ അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ജീവസുറ്റതായി ജയിൽ പുള്ളികളും ഭിക്ഷക്കാരും വേശ്യകളും പട്ടിണിക്കാരും സവർഗ അനുരാഗികളും നിറഞ്ഞ ഒരു ഫാന്റസി ആയിരുന്നു ബഷീറിന്റെ ലോകം ഇത്തരം കഥാപാത്രങ്ങളുടെ ചിന്തകൾക്കോ വികാരങ്ങൾക്കോ അതുവരെയുള്ള സാഹിത്യത്തിൽ സ്ഥാനമുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ പ്രമുഖ കൃതികളെല്ലാം തന്നെ അന്യഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന മലയാള സാഹിത്യകാരന്റെ കീർത്തി അങ്ങനെയാണ് ലോകം മുഴുവനും എത്തുന്നത് പാത്തുമ്മയുടെ ആട് ബാല്യകാല സഖി മതിലുകൾ പ്രേമലേഖനം അനർഹ നിമിഷം എന്നിവയാണ് ഈ അനശ്വര കലാകാരന്റെ പ്രമുഖ കൃതികളിൽ ചിലത് ബഷീർ വിട പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ രചനകളെല്ലാം പുറത്തിറങ്ങിയ അതേ പുതുമയോടെ തന്നെ ഇന്നും വായിക്കപ്പെടുന്നു കാരണം അവ ജീവിതം എന്തെന്ന് കാട്ടിത്തിരുന്ന മഹത്തായ പാഠപുസ്തകങ്ങളാണ് മറ്റൊരു പുസ്തകവുമായി അടുത്ത അധ്യായത്തിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ഏവർക്കും നന്ദി